द वॉइस ऑफ केरला വാർത്തയിലേക്ക് സ്വാഗതം. വലിയ ലോകത്തിൽ ഒരു ചെറിയ മനുഷ്യൻ സൃഷ്ടിച്ച വിസ്മയങ്ങൾ ദിവസങ്ങളായി ചർച്ചയാവുകയാണ്. കൊച്ചി കടവന്തരയിലെ ബാലാജി ചായക്കട ഉടമ നടത്തിയ 26 ലോക സഞ്ചാരങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. ജനങ്ങൾ ഇതേക്കുറിച്ച് കൗതുകപൂർവ്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ ചായക്കടയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ബാലാജി എന്ന കെ ആർ വിജയൻ ഭാര്യയുടെ കൈപിടിച്ചുകൊണ്ട് 16 വർഷത്തിനിടെ 26 ലോകയാത്രകളാണ് നടത്തിയത്. സമ്പന്നന്മാർ, വലിയ സൗകര്യമുള്ളവർ, അവർക്കൊന്നും സാധിക്കാത്ത അനിതര സാധാരണമായ നേട്ടമാണ് ഈ ചെറിയ മനുഷ്യൻ നേടിയിട്ടുള്ളത്. വലിയ ലോകത്താണ് ചെറിയ മനുഷ്യനായ കെ ആർ വിജയൻ യാത്രയിലൂടെ ഐതിഹാസികമായ വിജയങ്ങൾ നേടിയിട്ടുള്ളത്. കൊച്ചിയിൽ ഒരു ചെറിയ ചായക്കടയാണ് അദ്ദേഹം നടത്തുന്നത്. വരുമാനം സ്വന്തം കുടുംബത്തിൻ്റെ ഉന്നമനത്തിനോ വീട് നിർമ്മിക്കുന്നതിനു വേണ്ടിയോ വീട് മോടി പിടിപ്പിക്കുന്നതിനു വേണ്ടിയോ സുഖ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടിയോ അദ്ദേഹം നീക്കിവെച്ചില്ല. അദ്ദേഹം ഭാര്യയുടെ കൈപിടിച്ചുകൊണ്ട് ലോകം കാണാൻ ഇറങ്ങുകയായിരുന്നു. ലോകത്തിലെ മായാകാഴ്ചകൾ മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ജീവിതത്തിൽ ആത്മനിർവൃത്തി അടയുക. ഭാര്യ മോഹനയുടെ കൈപിടിച്ചുകൊണ്ട് ഓരോ യാത്രയ്ക്ക് പോകുമ്പോഴും കെ ആർ വിജയൻ ഉല്ലാസവാനായിരുന്നു. അവസാന യാത്ര റഷ്യയിലായിരുന്നു. 26 രാജ്യങ്ങൾക്ക് ശേഷം ഇനിയും യാത്ര നടത്തണമെന്ന ഒരുക്കത്തോടെയാണ് റഷ്യയിൽ നിന്നും മോഹനയും കെ ആർ വിജയനും നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. കൊച്ചിയിലെത്തിയ അദ്ദേഹം രോഗബാധിതനായി. ആശുപത്രി ചികിത്സയ്ക്കിടയിൽ ഹൃദയസ്തംഭനം മൂലം മരിക്കുകയായിരുന്നു. കെ ആർ വിജയൻ വാർത്തകളിൽ നിറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും അദ്ദേഹത്തിൻ്റെ നിര്യാണ ശേഷമാണ് മാധ്യമങ്ങൾ ഈ മരണം ആഘോഷപൂർവ്വം കൊണ്ടാടുകയും അദ്ദേഹത്തിൻ്റെ വമ്പിച്ച നേട്ടങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തത്. വിജയന്റെ കടയിൽ മന്ത്രി റിയാസ് അടക്കമുള്ള പ്രമുഖർ ഈയിടെ എത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ലോക കാഴ്ചയിലെ അനുഭവങ്ങൾ മനസ്സിലാക്കാനും ആ അനുഭവങ്ങൾ കേരളത്തിലെ ടൂറിസം വികസനത്തിന് എങ്ങനെയൊക്കെ ഉപയുക്തമാക്കാമെന്ന് ആലോചിക്കാനുമാണ് റിയാസും ഉന്നത ടൂറിസ്റ്റ് മേധാവികളും കൊച്ചി കടവന്തരയിലെ ബാലാജി ടീ ഷോപ്പിൽ എത്തിയത്. അതുപോലെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ, കേരളത്തിലെ സഞ്ചാരികൾ, ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്രേമികൾ കെ ആർ വിജയന്റെ ചായക്കടയിലെത്തി വിജയനുമായി സൗഹൃദം പുലർത്തുമായിരുന്നു. വിജയൻ കടവന്തരയിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങളുടെ ആകർഷണ കേന്ദ്രമായിരുന്നു. എത്രയോ യാത്രകൾ അദ്ദേഹം നടത്തി. ആർക്കും സാധിക്കാത്ത നേട്ടങ്ങളാണ് അദ്ദേഹം കൊയ്തെടുത്തത്. വിജയനെപ്പറ്റി ധാരാളം കഥകൾ വായനക്കാർ ശ്രോതാക്കളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരൊക്കെ വിജയന്റെ വേർപാടിൽ ഏഴുകയാണ്, സങ്കടപ്പെടുകയാണ്, നൊമ്പരപ്പെടുകയാണ്.